ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. ഇടുക്കി മാങ്കുളത്ത് വയോധികനെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മകൻ അറസ്റ്റിൽ. വിപൻ ആണ് അറസ്റ്റിലായത്. പ്രണയവിവാഹത്തിനെതിരെ നിന്നതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്താണ് അവിടെ സംഭവിച്ചത്? വല്ലാതെ ഞെട്ടലുളവാക്കുന്ന വിവരങ്ങളാണല്ലോ വരുന്നത്, വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഈ പ്രതിയായിട്ടുള്ള, അതായത് കൊല്ലപ്പെട്ട തങ്കച്ചന്റെ മകൻ ബിബിന് ഒരു പെൺകുട്ടിയുമായി പ്രണയമുണ്ടായിരുന്നു. അത് ബിബിനേക്കാൾ പ്രായം കൂടിയ ഒരു പെൺകുട്ടിയായിരുന്നു. ആ വിവാഹത്തിന് തടസ്സം നിന്നതിന്റെ പേരിലാണ് ഇത്തരം ഒരു ക്രൂരകൃത്യം ബിബിൻ ചെയ്തത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിവാഹത്തിനെതിരെ നിന്നതിന്റെ പിന്നാലെ ഈ വയോധികനെ, തങ്കച്ചനെ തലക്കടിച്ചു വീഴ്ത്തിയതിനു ശേഷം ജീവനോടെ റബ്ബർ ഷീറ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും കൂട്ടിയിട്ട് കത്തിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ക്രൂരമായൊരു കൊലപാതകം തന്നെയാണ് ഈ പ്രതി നടത്തിയിരിക്കുന്നത്. സംഭവത്തിന് ശേഷം ഇയാൾ വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയും ചെയ്തു. ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ഒരു വീട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ അധികം അങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്തിപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഈ മരണം നടന്ന, ഈ സംഭവം നടന്നതിന് ശേഷം ഒരു ദിവസത്തിന് ശേഷമാണ് അയൽവാസി ഇങ്ങനൊരു കാര്യം അറിയുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി, മകനെ ബന്ധപ്പെട്ടു. മകനെ ആദ്യം ഫോണിൽ കിട്ടിയെങ്കിലും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അയാൾ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് പോലീസിന് തോന്നിയ സംശയം പ്രതിയെ കൂടുതൽ അന്വേഷിച്ചു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരം ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയകുമാർ, യെസ്, പ്രണയവിവാഹത്തിനെതിരെ നിന്നതിന്റെ വൈരാഗ്യമാണ് പിതാവിനെ കൊലപ്പെടുത്താൻ കാരണമായത് എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. മകൻ ബിബൻ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അന്വേഷണ സംഘം. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്നും.